കൊറോണ കാലമാണ് ലോക്ക്ഡൗൺ ലോക്ക്ഡൗണാണ് നമുക്കറിയാം കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം സാമൂഹ്യ അകലം പാലിക്കണം കഴിവതും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും അല്ലാതെ അത്യാവശ്യത്തിന് ഉള്ള കാര്യത്തിനല്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് ഇതെല്ലാം പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് അതെല്ലാം തെറ്റിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എം എന്ന പാർട്ടി കൂടിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കൊറോണ കാലത്ത് ഈ ലോക്ക്ഡൗൺ കാലത്തും ഗൃഹ സന്ദർശനവുമായി സമ്പർക്കവുമായി സി പി എം ഇറങ്ങുന്നു എന്നതാണ് അങ്ങനെ ഇറങ്ങാൻ സി പി എമ്മിന്റെ താഴെ തട്ടിലുള്ള ബ്രാഞ്ച് തലത്തിലുള്ള അണികൾക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണം എന്നാണ് ഈ ലോക്ക്ഡൗൺ കാലത്തും ഗൃഹ സന്ദർശനം നടത്തുന്നതിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നതെങ്കിലും ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നതിന് ഉപരിയായി ഇപ്പോൾ നമ്മൾ അവസാനമായി ഏറ്റവും പുതിയതായി അറിയുന്നത് ഒക്ടോബർ മാസത്തോടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ കളിയായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് ഓരോ ബ്രാഞ്ചിലും പത്ത് പേരടങ്ങുന്ന എന്ന സംഘം വീടുകൾ സന്ദർശിച്ച ആവശ്യമായ സഹ സഹായങ്ങൾ ചെയ്യണമെന്നാണ് പാർട്ടിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും സി പി എമ്മിനെ പോലെ ഒരു പ്രസ്ഥാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കേണ്ടതെന്ന അവരുടെ തന്നെ ഒരു ചുമതലയാണ് പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇവർ കൂട്ടം കൂടി ഗ്രഹസന്ദർശനം നടത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും നമുക്ക് പറയാൻ സാധിക്കും ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി മാത്രമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം കോവിഡ് ലോക്ക്ഡൗൺ ആണെങ്കിലും ഗ്രഹസന്ദർശനം ഉൾപ്പെടെയുള്ള ജനസമ്പർക്ക പരിപാടികൾ ഒഴിവാക്കരുതെന്നാണ് സി പി എം ഇപ്പോൾ അണികൾക്ക് നൽകിയിരിക്കുന്ന കർശനമായ നിർദ്ദേശം ഇത് സംബന്ധിച്ച പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ മാർഗരേഖ ജില്ലാ ഘടകങ്ങൾക്ക് കൈമാറി ആ ജില്ലാ ഘടകങ്ങൾ വഴി ഏരിയ ലോക്കൽ കമ്മിറ്റികൾ ആ കമ്മിറ്റികളിൽ കൂടി ബ്രാഞ്ച് തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുതിയതായി വരുന്ന വിവരം ഓരോ ബ്രാഞ്ചിലും പത്ത് പേരടങ്ങുന്ന സംഘം വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്നാണ് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രവർത്തകർ വീടുകളിലെത്തി മാസ്കുകളും സാനിറ്റൈസറുകളും മറ്റ് പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വിതരണം ചെയ്യണമെന്നും ഈ കൂട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളിൽ പത്തിൽ കൂടുതൽ ഉള്ള സ്ഥലങ്ങൾ അതായത് ബ്രാ ഒരു സാധാരണ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ചിൽ ആറ് മുതൽ മുകളിലേക്ക് ഉള്ള ആളുകളാണ് സാധാരണ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാറുള്ളത് സ്വാഭാവികമായും പത്തിൽ കൂടുതൽ ആളുകൾ ഉള്ള ബ്രാഞ്ചുകളിൽ ലോക്ഡൌൺ നിബന്ധനകൾ പാലിക്കാനായി രണ്ട് ഘട്ടങ്ങളിലായി യോഗം ചേർന്ന് വേണം പ്രവർത്തകരെ വീട്ടിലേക്ക് എത്തിക്കുവാൻ എന്നുകൂടി പാർട്ടി പറയുന്നുണ്ട് സാമൂഹിക സാമൂഹ്യ അകലം കൃത്യമായി പാലിക്കണം വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ജാഗ്രതാ സമിതികളുമായി ചേർന്ന് ബോധവൽക്കരണം നൽകണം റേഷൻ കടകൾ വഴി കിറ്റുകൾ ലഭിക്കാൻ താമസം നേരിട്ടവർക്കും മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് സഹായം തേടുന്നവർക്കും ഗ്രഹ സന്ദർശന വേളയിൽ സഹായം വാഗ്ദാനം നൽകണമെന്നും കൃത്യമായ രീതിയിൽ പാർട്ടി ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് ബ്രാഞ്ച് തലത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ടിൽ സി പി എം തുടർ തുടങ്ങി വെക്കുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്ന് ദിവസത്തിനകം അതായത് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തിനകം ഈ തരത്തിലുള്ള സന്ദർശന പരിപാടികൾ പൂർത്തിയാക്കണമെന്ന് കൂടി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ ഘടകങ്ങൾ വഴി ഏരിയ ലോക്കൽ കമ്മിറ്റികൾ വഴി ബ്രാഞ്ച് തലത്തിലേക്ക് നിർദ്ദേശം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോവിഡ് രോഗബാധ സംശയിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകാനും യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താനും ഇത്തരത്തിൽ ബ്രാഞ്ചിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ചുമതലയുണ്ട് പ്രവർത്തനങ്ങളുടെ ഏകോപനം അതത് ഏരിയ കമ്മിറ്റികൾ നേരിട്ട് നിരീക്ഷിക്കണം എന്നുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു നിർദ്ദേശം വരുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിക്കൊണ്ട് ഇരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഒരു മാർഗ്ഗനിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ അല്പസമയത്തിനകം വരുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒക്ടോബർ മാസത്തിൽ തന്നെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനങ്ങൾ ഒന്നുമില്ലാതെ പഴയപടി നടക്കാൻ സാധ്യതയുണ്ട് ആ ഒരു അവസരത്തിലാണ് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ ഒരുപടി മുന്നോട്ട് കടന്ന ഭരണത്തിൻ്റെ കൂടി ഒരു ഒരു സഹായത്തോടു കൂടി ഒരുപടി മുന്നോട്ട് കടന്ന താഴെ പ്രവർത്തകരെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് ബ്രാഞ്ച് തലങ്ങളിൽ തൊട്ട ആ ഒരു ആവേശം നിറച്ച് ഇത്തരത്തിൽ ലോക്ക്ഡൗൺ കാലത്തായാലും കൊറോണ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആണെങ്കിൽ തന്നെയും വീടുകളിലെത്തി ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതിലൂടെ തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായി ലാഭം കൊയ്യാനാകുമെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന തലത്തിലേക്കുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലാണ് അത് വരും ദിവസങ്ങളിൽ പറഞ്ഞു വെക്കാൻ സാധിക്കില്ല കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഇത്തരത്തിലുള്ള ഗ്രഹസമ്പർക്ക പരിപാടികൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതത് ഏരിയ കമ്മിറ്റികൾ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ മേൽനോട്ടം വഹിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ സി പി എം ഉദ്ദേശിക്കുന്നത് താഴെ തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കുക മറ്റുള്ള ഇടതുപക്ഷത്തെക്കാളും ദേശീയ ജനാധിപത്യ ജനാധിപത്യം വലത് പക്ഷത്തെ ും ദേശീയ ജനാധിപത്യ സഖ്യത്തെക്കാളും ഒരു മുഴം മുന്നേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുന്നേ എറിയാൻ വേണ്ടി സി പി എം ഇടതുമുന്നണിയെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട് എന്തായാലും ശരി ലോക്ഡൌണിടയിൽ ഇത്തരത്തിലുള്ള ഗ്രഹസമ്പർക്ക പരിപാടികളുമായി സി പി എം മുന്നോട്ടു പോകുന്നതിൽ പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഒരു വ്യത്യസ്തമായുള്ള അഭിപ്രായ അഭിപ്രായങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടോ എന്നാണ് പാർട്ടി അണികളിൽ പലരും ചോദിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് ചില മറ്റുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ അവരുടെ നേതാക്കൾ സംഘടിക്കുന്നതിനെതിരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സൈബർ ഇടങ്ങളിലൊക്കെ തന്നെയും സഖാക്കൾ ഇത്തരത്തിൽ വലിയ വിമർശനം ഉയർത്തുമ്പോൾ സി പി എം നേരിട്ട് ജനങ്ങളുമായി ഇടപെടുന്ന തരത്തിലേക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് എത്രത്തോളം ജനങ്ങളിലേക്ക് ഒരു മതിപ്പുണ്ടാക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുമോ എന്നൊക്കെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അറിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത് എന്തായാലും സി പി എമ്മിൻ്റേത് ഇപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രവർത്തനം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട